ഹായ്. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ സെക്സിനെ കുറിച്ചൊന്നും സംസാരിക്കില്ലെന്ന ധാരണയാണ് പൊതുവേ നമ്മുടെ സൊസൈറ്റിക്കുള്ളത്. സ്ത്രീകൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് വലിയ അസ്വാഭാവികതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി മാധ്യമങ്ങൾക്കുണ്ട്. സെക്സ് എന്നത് എല്ലാ മനുഷ്യർക്കുള്ള ബയോളജിക്കലായ ഒരു പ്രോസസ് ആണെങ്കിലും എല്ലാ ജെൻഡറിലും പെട്ട മനുഷ്യർക്ക് സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപോലെ ഇടപെടാനുള്ള ഒരു സ്പേസ് നമ്മുടെ നാട്ടിലില്ല. വുമൺ എക്സ്പ്ലെയിനിങ്ങിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെക്സുമായി ബന്ധപ്പെട്ട ലിംഗ അനീതികളെ കുറിച്ചാണ്. സോ നൗ ലെറ്റ് ദ വിമൺ എക്സ്പ്ലെയിൻ അബൌട്ട് ജെൻഡർ ഇൻജസ്റ്റിസ് ഇൻ സെക്സ്. ബന്ധപ്പെട്ട പ്രോസസ്സുകളെ കുറിച്ചുള്ള ഇമാജിനേഷൻസിൽ ഭൂരിപക്ഷ ആളുകളുടെയും ഉള്ളിൽ വരുന്ന ഒരു ചിത്രം പുരുഷൻ ലീഡ് ചെയ്യും, സ്ത്രീ അതിനനുസരിച്ച് സഹകരിക്കുകയും ചെയ്യുന്ന വിഷ്വൽസ് മാത്രമായിരിക്കും. സിനിമയിലായാലും സാഹിത്യത്തിലായാലും കൂടുതലും സെക്സിനെ അത്തരത്തിൽ മാത്രമാണ് ട്രീറ്റ് ചെയ്യാറുള്ളതും. ജെൻഡർ എന്നത് സ്ത്രീയോ പുരുഷനോ മാത്രമല്ലെന്നതും അതൊരു സ്പെക്ട്രമാണെന്നും ആ സ്പെക്ട്രത്തിൽപ്പെട്ട ഓരോ വിഭാഗത്തിലുള്ളവർക്കും അവരുടേതായ തരത്തിലുള്ള ലൈംഗിക അഭിരുചികൾ ഉണ്ടാകുമെന്നതും ഓരോരുത്തരും അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് സെക്ഷൽ ആക്ടിനെ തിരഞ്ഞെടുക്കുന്നതും എന്നൊക്കെ ലോകം മനസ്സിലാക്കി തുടങ്ങിയ കാലമാണിത്. പെനിട്രേഷൻ മാത്രമാണ് സെക്സ് എന്ന് സമൂഹം കരുതിയിരുന്ന കാലത്ത് നിന്നൊക്കെ ലോകം കുറേയൊക്കെ മുന്നോട്ടും പോയിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ നാട്ടിൽ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരുഷന്റെ ഒരു ലോകം മാത്രമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. ലൈംഗികതയെ കുറിച്ച് സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന സ്ത്രീകൾ പോക്ക് കേസുകളായി അത്തരക്കാരിയായി എക്സ്പീരിയൻസ് ഉള്ളവളെന്ന നെഗറ്റീവ് ടാഗിലേക്ക് മാറുന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത്. സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള പല മുദ്രകുത്തലുകൾക്കും ഇരകളാവേണ്ടിയും വരാറുണ്ട്. സംസാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സെക്ഷൽ ആക്ടിന്റെ കാര്യത്തിലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. സെക്സുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളിലൊന്നും സ്ത്രീകൾക്ക് പൊതുവെ വലിയ റോളൊന്നും ഉണ്ടാകാറില്ല. അതായത് ഭർത്താവോ കാമുകനോ സെക്ഷൽ പാർട്ട്ണറോ ലീഡ് ചെയ്യുന്ന ലൈംഗിക ബന്ധത്തിൽ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളണം, കമാന്നൊരു അക്ഷരം മിണ്ടരുത്. പൊതുവെ മെയിൽ സെൻട്രിക് ആയ ഒരു സൊസൈറ്റിയിൽ വളരുന്ന ഒരാൾ സെക്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും അറിയുന്നതുമെല്ലാം പിയർ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നും പോൺ മൂവീസിൽ നിന്നും ഒക്കെ ആയിരിക്കും. ഇവയെല്ലാം സ്ത്രീകളെ ഒരു തരത്തിലും പരിഗണിക്കാത്ത നരേറ്റീവുകളായിരിക്കും സെക്സിനെ കുറിച്ച് വളർന്നു വരുന്ന ഒരു പുരുഷന് പകർന്നു കൊടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾ സെക്സിൽ മുൻകൈ എടുത്താൽ അതൊരു മോശം കാര്യമാണെന്ന് കരുതുന്നവരാണ് കൂടുതൽ പേരും. ഇങ്ങനെ ലഭിക്കുന്ന ബോധത്തിൽ നിൽക്കുന്ന ഒരു പുരുഷൻ മേക്ക് ചെയ്യുന്ന സെക്സ് എപ്പോഴും ആൺ താല്പര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും. പുരുഷൻ ഓർഗാസം ലഭിക്കുന്നതോടെ ആ പ്രോസസ്സ് അവസാനിക്കുകയും ചെയ്യും. 2019 മെയ് മാസത്തിൽ ഡ്യൂറെക്സ് ഇന്ത്യ പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 70% സ്ത്രീകൾക്കും സെക്സിൽ ഓർഗാസം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യന്റെ ലൈംഗിക ചോദനകൾക്ക് പൂർണ്ണത ലഭിക്കുന്ന ബ്യൂട്ടിഫുൾ ആയ ഒരു മൊമെന്റ് ഭൂരിഭാഗം സ്ത്രീകൾക്കും അനുഭവിക്കാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾക്ക് കൂടി സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന തരത്തിലാണ് സെക്സ് മേക്ക് ചെയ്യപ്പെടേണ്ടത് എന്ന ബോധം പുരുഷന്മാർക്കില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത്തരം ബോധം അവർക്ക് പകർന്നു കൊടുക്കുന്ന അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലില്ല എന്നതാണ്. ഇത് സോ കോൾഡ് ദാമ്പത്യ ബന്ധങ്ങളുടെ മാത്രം സ്ഥിതിയല്ല, പ്രോഗ്രസീവ് ആണെന്ന് പലപ്പോഴും കരുതപ്പെടുന്ന റിലേഷൻസും സ്ത്രീകൾക്ക് തന്റെ സെക്ഷൽ ഇൻട്രസ്റ്റും ഫാന്റസിയും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത സ്പേസുകൾ തന്നെയാണ്. അപ്പം പിന്നെ പരമ്പരാഗത ബന്ധങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ. ഏത് തരം ബന്ധങ്ങളായാലും സ്ത്രീകൾ തങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾ അടക്കി പിടിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്നത് വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ്. സെക്സുമായി ബന്ധപ്പെട്ട എല്ലാ സോഷ്യൽ ടാബൂസും വലിച്ചെറിഞ്ഞ് ശാസ്ത്രീയമായി ലൈംഗികതയെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം. സെക്സിനെ കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങേണ്ടത് ആൺകൂട്ടങ്ങളുടെ മസാല വർത്തമാനങ്ങളിൽ നിന്നോ പോൺ ചിത്രങ്ങളിൽ നിന്നോ അല്ല, ശാസ്ത്രീയമായ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ്. സെക്സിൽ എല്ലാ ജെൻഡറിലും പെട്ട മനുഷ്യർക്ക് തുല്യ അവകാശങ്ങൾ ഉണ്ടെന്ന ബോധ്യത്തെ സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുക എന്നതായിരിക്കണം ഇതിന്റെ ആദ്യ കടമ്പ. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.